അതൊന്നുമില്ല, അത് അവൾക്ക് നിന്റെ ക്യാരക്ടർ അറിയാമെന്നില്ല, നീ ഇത് അങ്ങനത്തെ ഇരിക്കാന്നുള്ള ആൾക്കറിയാം. അത് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ അവൾക്കും നല്ലോണം ഉണ്ട്. നീ സങ്കടത്തിൽ ഇരിക്കുക എന്നൊക്കെ ആ സമയത്ത് ഇങ്ങനെ ഓരോ പേടിച്ചിട്ട് പറയുക എന്നുള്ള ആൾക്ക് നിന്നെ നല്ലോണം അവൾക്ക് മനസ്സിലായിട്ടുണ്ട്, നല്ലോണം അറിയാം നിന്നെ. അതൊന്നും ഒരു വിഷയമേ അല്ല, ഉറപ്പല്ലേ? നീ അതിൽ 100% ഉറപ്പിച്ചോ, ഒരു കുഴപ്പമില്ല. അത് എൻ്റെ എൻ്റെ ഗ്യാരണ്ടി. അവൾക്ക് അത് മനസ്സിലായി, എപ്പോഴും മനസ്സിലായി. നീ അത് സങ്കടത്തിൽ പോകുന്ന ഇത് കരഞ്ഞു ഇത് വിഷമിച്ച് പറഞ്ഞോ. അവിടെ പോയിരുന്നാലോടാ, ഞാൻ വിയർക്കുന്നു ഇവിടെ ഇരുന്നിട്ട്. ഇവിടെ ഇതിനകത്ത് നീലയിൽ അപ്പോൾ എ സി കിട്ടും. അവിടെ പോയിരുന്ന അതിലും ചൂടാണ്. ഞാൻ അവിടെ ഇരിക്കാറേ ഇല്ല. എ സി എ സി കിട്ടും. ഒരു തലയാണ് കേട്ടോ. എനിക്കൊന്നും നിനക്ക് വേണോ തരണം? എടാ എന്താ തണുപ്പ്, നല്ല തണുപ്പില്ലേ? നല്ല തണുപ്പുണ്ടല്ലേ. തണുപ്പുണ്ട് ഇവിടെ, നമ്മള് മറ്റേ വെയിൽ കൊള്ളാൻ വന്നതല്ലേ. വെയിൽ കൊള്ളാൻ വന്നാണോ നീ? അല്ല അങ്ങനെയല്ല, ആ വിറ്റമിൻ ഡി ഇങ്ങനെ. വിറ്റമിൻ ഡി ഇവിടെ വരും. വെയിലും കൊണ്ട് എ സിയും കൊണ്ട് എന്താ കുഴപ്പം? കുഴപ്പമില്ല. എന്ത് കുഴപ്പമുണ്ട്? എന്ത് കുഴപ്പം? ഡ്രൈ എന്തൊക്കെ ആവും? നാല് പേര് ഇതുവരെ പൊങ്ങിയിട്ടില്ല. പൊങ്ങിയിട്ടില്ല അല്ലേ? നാല് പേര് ഇറങ്ങിയിട്ടില്ല. ഇതിപ്പം ഒരു സാധനം ഉറപ്പാണ്, ഇന്നലെ രാവിലെ വന്ന ടാസ്ക് പോലെ ഇനി എന്തെങ്കിലും വരുവാണെങ്കിൽ ടാർജറ്റിങ് ഭയങ്കരമായിരിക്കും. NSI ആ ഉറപ്പാണ്. നിന്നെ പ്രത്യേകിച്ച് വരട്ടെ. Who cares? I don't care. ഞാൻ കളിക്കാനുള്ളത് കളിക്കും, എൻ്റെ പാട്ടിന് പോകും. ടിക്കറ്റ് ഫിനാലെ ജയിച്ചാലേ ഫസ്റ്റ് കിട്ടുന്നൊന്നുമല്ലല്ലോ. ടിക്കറ്റ് ഫിനാലിൽ ഞാൻ കൊടുക്കുന്ന എഫേർട്ട്, ഞാൻ എന്തായാലും ഏതെങ്കിലും ഗെയിമിൽ ഞാൻ എൻ്റെ ഒരു എഫേർട്ട് കാണിക്കാറുണ്ട്. അതാണ് അതാണല്ലോ ഏറ്റവും കാര്യം. ഇപ്പോൾ ഫസ്റ്റ് ഫിനാലെ കിട്ടുന്നല്ലോ, അതാണല്ലോ. അതാണ് ഇപ്പോൾ ഫസ്റ്റ് ഗെയിമിൽ ലാസ്റ്റ് ഞാൻ കാണിച്ച എഫേർട്ട് ജനങ്ങൾ എന്തായാലും ഓർത്തിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ ഗെയിമിൽ ഞാൻ ജയിച്ചു 6 റണ്ണോട്ട്. മൂന്നാമത്തെ ഗെയിമിൽ അത്രയും നേരം ബാലൻസ് ചെയ്തത് ഞാൻ മാത്രമേ ഉള്ളൂ. സായി പോലും മറ്റേ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു, വെച്ചിട്ട് മറ്റേ ആ സാധനത്തിനകത്ത് വെച്ചിട്ട്. എടാ മറ്റെന്തൊരു പോയിന്റ് ഇല്ലേ, അവൻ പറഞ്ഞില്ലേ ബോണ്ടി ഇന്ന പോയിന്റ് വെച്ചാൽ അനങ്ങൂലെന്ന്? ഓർമ്മയില്ല? അതെനിക്കിപ്പോഴും മനസ്സിലായില്ല. എന്താ അവൻ അവനറിയാം, അത് കറക്റ്റ് വെച്ചു. അതില്ല അവൻ്റെ അനങ്ങാതിരുന്നത് സ്ട്രാറ്റജി അല്ലേ. ആ അതേ സമയത്ത് ഞാൻ കറക്റ്റ് ബാലൻസിങ് ആയിരുന്നു, ആ 5 മിനിറ്റും ബാലൻസ് ചെയ്ത് ഞാൻ മനസ്സിലായോ. നീ കണ്ടില്ല ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പം അതും ഞാൻ അവിടെ ട്രേഡ് മാർക്ക് ഇട്ട് വന്നു, ഇത്രേ ഉള്ളൂ. എനിക്ക് തോന്നി മേഡം നീ അടിപൊളിയായിട്ട് ചെയ്തടാ, നിന്നെ തകർത്ത് ആരി. ഇന്ന് നിൻ്റെ ദിവസം ആവട്ടെ. ഓ പൊളിക്ക്, ഇന്ന് നിൻ്റെയും ജാസ്മിൻ എന്തിനാ അവളുടെ ദിവസം എനിക്ക് വേണ്ടിയിട്ട് ഇതാക്കിയാൽ മതി. അതല്ല ജാസ്മിൻ ഇതിലൊരു ഞാൻ ഇന്ന് നിൻ്റെ ദിവസം എൻ്റെ എന്നിട്ട് നോക്കിയോ, ഇന്ന് വൈകുന്നേരം എല്ലാം പോട്ടോ ഞാൻ ഇത് അഭിഷേക് ശ്രീകുമാറിൻ്റെ വാക്കാന്ന് പൊളിക്കുകയാണോ? നീ പൊളിക്കേ. ഓരോ ദിവസം മൈൻഡ് ഇതാവുന്നുണ്ട്, സെറ്റ് ആവുന്നുണ്ട്. കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നുന്നു എൻ്റെ മൈൻഡ്. ആണോ? അല്ല അങ്ങനെ ആവും. ഈ ആഴ്ച ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നിന്റെ മൈൻഡ് ഫുൾ സെറ്റ് ആവും. അടുത്ത ആഴ്ച കഴിയുമ്പോഴത്തേക്ക് പിന്നെ ആളുകൾ